ചെറിയ കുഞ്ഞി വീടാണോ ഇപ്പോൾ നല്ല വീടായിട്ടാണോ തോന്നുന്നത്? എല്ലാവർക്കും തോന്നില്ലേ? ഇവിടെ ഡോറ് വരാം. ഞങ്ങളത് ഫിനിഷ് ചെയ്യാൻ പോണം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്തു, പിന്നെ കസിൻസ് എല്ലാവരും വന്നു. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അമൽ ഫാത്തിമയാണ്, ഞങ്ങൾ അവളെ മിന്നു എന്ന് വിളിക്കും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് സിറിനാണ്, ഞങ്ങൾ സിറിക്കുട്ടി എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണേ. കേക്ക് കട്ട് ചെയ്യാൻ കൂടെ കുട്ടു ഉണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനിയാണ് ശരിക്കും നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. നമ്മളിവിടെ ഒരു കുഞ്ഞിപ്പര എന്നൊക്കെ പറയില്ലേ, ഒരു ഹട്ടൊക്കെ പോലെ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അത് എനിക്കും അനിയനും പിന്നെ കസിൻസൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കളിക്കാനാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് ക്ലിയർ ആക്കുന്നുണ്ട്, അവിടെ എല്ലാം ഒന്ന് നല്ല വൃത്തിയൊക്കെ ആക്കി ഇടുന്നുണ്ട്. നമുക്കിനി കുഞ്ഞിപ്പര ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിനായിട്ട് നമ്മൾ കുഴി കുഴിച്ചിട്ട് അതിലൊക്കെ മരക്കഷ്ണങ്ങൾ എന്ന് വെച്ചാൽ ഒരു പട്ടിക കഷ്ണങ്ങളൊക്കെ ഇല്ലേ, അത് നമുക്കിങ്ങനെ കുഴിച്ചിട്ട് കൊടുക്കണം. അതുപോലെ നമ്മൾ എല്ലാ സൈഡിലും മൂന്നെണ്ണം വെച്ച് കുഴിച്ചിടണം. കുഞ്ഞിപ്പരയുടെ റൂഫും സൈഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓല വേണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് ഉമ്മ ഓലയൊക്കെ വെട്ടിയിടുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ഓല ഇങ്ങനെ മുടഞ്ഞു തുടങ്ങാം. ഇപ്പോൾ ഓല മടയണത് ഉമ്മയാണ്. ഉമ്മക്ക് കുറച്ചൊക്കെ ഓല മടയാണെന്ന് അറിയാം, പിന്നെ നല്ലോണം അറിയുന്നത് വലിയമാക്ക കേട്ടോ. വലിയമാക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഓല മടഞ്ഞിട്ട്. പിന്നെ എനിക്ക് കുറച്ചൊക്കെ അറിയാം, പക്ഷേ അധികം ഇങ്ങനെ അറിയില്ല. എനിക്ക് കുറച്ചറിയുന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ഓല മടഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉമ്മ ഇങ്ങനെ ഓരോ ഓല ഇങ്ങനെ മടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ ഓല മടയണമല്ലോ, നമുക്ക് റൂഫും സൈഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഓല മടയണം. ഇപ്പോൾ മടയുന്നത് വെല്ലുമാണേ, വെല്ലുമ മടയണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ് ഞാനിപ്പോൾ. അങ്ങനെ ഇതാ എല്ലാ ഓല ഇങ്ങനെ ഒരുവിധമൊക്കെ മടഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ വെല്ലുമൊക്കെ മടഞ്ഞതാണ്, അതിൻ്റെ ഇടയിലൊക്കെ കുറച്ചൊക്കെ ഉമ്മ മടഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഓലയില്ലേ, ഇത് ഞാൻ മടഞ്ഞ കേട്ടോ. അങ്ങനെ നമ്മുടെ ഓലയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഇപ്പൊ നമ്മള് വീടിന്റെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരത്തിന്റെ പീസുകളൊക്കെ ഒരേ അളവിലുള്ളത് വേണ്ടേ. അപ്പൊ അതൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതല്ല കേട്ടോ, ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ വാപ്പാപ്പിന്റെ ഒരു സ്റ്റോർ തന്നെയുണ്ട്. വാപ്പാപ്പ ആരെന്നറിയാലോ, എൻ്റെ വാപ്പാടെ വാപ്പയാണ്. അപ്പോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അപ്പോ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, അവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്കത് കാണിക്കാൻ പറ്റിയിട്ടില്ല, ഇനി എന്തായാലും ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. നമ്മളങ്ങനെ നാല് സൈഡിലും മൂന്ന് മരത്തിൻ്റെ പീസുകളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതെല്ലാം നമ്മൾ വെച്ച് പോകുമ്പോൾ തന്നെ കെട്ടിക്കൊടുക്കുക, നല്ല ടൈറ്റ് ആയിട്ടൊക്കെ കെട്ടിക്കൊടുക്കുക. ഇപ്പൊ നമ്മുടെ വീടിന്റെ ഏകദേശം രൂപം റെഡി ആയിട്ടില്ലേ, നമ്മുടെ പണ്ടത്തെ ഒരു ഓലപ്പരയൊക്കെ ഇല്ലേ ആ ഒരു സ്റ്റൈലാട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നടുക്കത്തെ പീസ് കുറച്ച് പൊന്തിയിരിക്കണം, പിന്നെ ബാക്കിയുള്ള രണ്ട് സൈഡിലും കുറച്ച് താന്നിരിക്കണം, എന്നാലും നമുക്ക് ആ ഒരു ചെരിഞ്ഞിരിക്കുന്ന ഷേപ്പ് കിട്ടുള്ളൂ. കൂടെ കുട്ടു ഉണ്ടേ, അപ്പൊ അവനിക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോ ആള് നമ്മുടെ ഷോൾഡറിൽ കയ്യിലൊക്കെ ഉണ്ടാവും. നമ്മളവനെ അധികം കൂട്ടിലൊന്നും ഇടാറില്ല, നമ്മള് കൂട്ടിലിട്ടിട്ടൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാല് ആള് അകത്ത് കിടന്ന് ഭയങ്കര ഒച്ചയായിരിക്കും, അപ്പൊ നമ്മള് എടുക്കാണ്ടിരിക്കൂലല്ലോ. ആൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പുറത്ത് നടക്കാൻ. Thank you.
മരത്തിന് നമ്മൾ ആ ഒരു സൈഡിലൊക്കെ മരത്തിന്റെ പീസുകൾ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാരും കൂടെ ചെയ്യുന്നോണ്ട് നല്ല രസമാട്ടോ ഇതൊക്കെ ചെയ്യാൻ. അപ്പോ സിരിക്കുട്ടി പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് നമ്മൾ ഡോർ ആക്കാണ്, മറ്റേ സൈഡ് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്ക. ചെറിയ കുഞ്ഞു വീടാണ് ഇപ്പൊ, നല്ല വീടായിട്ടാണോ തോന്നണത്? എല്ലാവർക്കും തോന്നില്ലേ? ഞങ്ങൾ ഇത് ഫിനിഷ് ചെയ്യാൻ പോണം. ഏകദേശം കംപ്ലീറ്റ് ആയി, കുറച്ചുകൂടി പണിയുണ്ട്. കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫുൾ ലുക്ക് കാണാം. ഇപ്പൊ നമ്മുടെ ഫ്രെയിമിന്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഓല വേണം ഗൈസ്. ഓല നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളത് നല്ലപോലെ കെട്ടിക്കൊടുക്കണം. നല്ല ടൈറ്റിൽ തന്നെ കെട്ടണം കേട്ടോ. നമ്മള് റൂഫിലാണ് ആദ്യം വെച്ചു കൊടുക്കുന്നത്. റൂഫിലിങ്ങനെ ആ റൂഫിന്റെ ഷേപ്പ് പോലെ തന്നെ നമ്മളിങ്ങനെ വെച്ച് വെച്ച് പോവാ. നമ്മള് അത് വെച്ചിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കണം. അവിടെയും നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. ഓരോ ഓല വെക്കുമ്പോൾ മൂന്ന് സൈഡിൽ കെട്ടണം കേട്ടോ, എന്നാലേ അത് സ്ട്രോങ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓലയുടെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു കയറ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാട് കാരണം നമ്മളൊരു സൂചി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കെട്ടുന്നത്. സൂചി വെച്ചിട്ട് കെട്ടാനാണ് കുറച്ചും കൂടി എളുപ്പം. അങ്ങനെ നമ്മള് റൂഫ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ കുട്ടു പട്ടിയ കഷ്ണമൊത്തമാക്കി ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഓലയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ ഓലയുടെ ഇടയിൽ കൂടെ ഒരാള് നോക്കുന്നുണ്ട്. കുട്ടും ആ കയറും ഒക്കെ ഇട്ട് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ ഇരിക്കാൻ. മാത്രാട്ടോ മെടഞ്ഞ ഓല വെച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ സൈഡിൽ വെച്ചെടുക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഓല തന്നെയാണ്. ഇനി നമുക്ക് ആ ഓലയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാം. മൂന്ന് സൈഡിലായിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്, കാരണം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഓല സെലക്ട് ചെയ്യുമ്പോൾ പച്ച ഓല തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ ഫ്രണ്ടിലൊക്കെ വെക്കാൻ, കാരണം പച്ച ഓലാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗി. പിന്നെ നമ്മൾ ആ ഓലയൊക്കെ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് നമ്മൾ ആ ഒരു ഓലയുടെ ഒരു വടി ഉണ്ടല്ലോ, ആ വടി നമ്മൾ ഫ്രണ്ടിലേക്ക് കാണുന്ന രീതിയിൽ വേണം വെക്കാൻ. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ആദ്യം വെക്കുന്ന ഓല ലെഫ്റ്റിക്കും പിന്നെ റൈറ്റ് പിന്നെ ലെഫ്റ്റ് പിന്നെ റൈറ്റ് അങ്ങനെ അങ്ങനെ പോവും. അപ്പോൾ നല്ലൊരു പാറ്റേൺ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ എല്ലാ സൈഡിലും നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സൈഡിലും ഓലയൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ മാത്രമേ വെച്ച് കവർ ചെയ്യാനുള്ളൂ. ഇപ്പൊ നമ്മള് ബാക്ക് സൈഡിലും എല്ലാ ഓലയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാ കേട്ടോ വീടിന്റെ ഉൾഭാഗം. ഇനി നമുക്ക് ആ കുടിലിന്റെ പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാം, നല്ല നീറ്റായിട്ടൊക്കെ ഇടാം എല്ലായിടത്തും. ഇനി നമുക്ക് ആ ഒരു എക്സസ് ആയിട്ട് നിൽക്കുന്ന ഓലക്കൊടികളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം, നല്ല വീട് കാണാൻ ഇത്തിരി ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? ആ ഒരു പാറ്റേണിലൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പണ്ട് കാലത്ത് ആൾക്കാർ ഇങ്ങനെ കുടിലുകളിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വിളക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു വിളക്ക് നമ്മുടെ തട്ടുംപുറത്തും ഉണ്ടായിരുന്നു. അത് ഞാനങ്ങനെ പൊടി തട്ടി എടുത്തു. നമുക്കും വേണ്ട ഒരു വിളക്ക്. അപ്പോൾ വെല്ലുമതേ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് സെറ്റാക്കി തരുന്നുണ്ട്. ഇത് പഴയ വിളക്കല്ലേ, അപ്പം അധികം കളറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വല്ലും ഒരു ടിപ്പ് പറഞ്ഞു തന്നു, അത് ഇഷ്ടികപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ കഴുകാൻ പറഞ്ഞു. അപ്പം അങ്ങനെ കഴുകിയപ്പോൾ നല്ല കളറ് കിട്ടി. അപ്പോൾ നമ്മളിത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു വിളക്കാണ് നമ്മൾ കുടിലിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ വീട്ടിലോട്ട് കയറാൻ പോവാണേ. നമ്മളിങ്ങനെ കുഞ്ഞു വീടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആദ്യം തന്നെ നമ്മൾ കഞ്ഞിയും പേരൊക്കെ വെച്ച് കളിക്കും. ഇപ്പോൾ നമ്മൾ കഞ്ഞിയും പേരൊന്നും വെക്കുന്നില്ല, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. അതിന് പകരം നമ്മളിപ്പോൾ ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഞാൻ വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഇവിടെ
ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു മുരിങ്ങ മരം ഇവിടെ ഉണ്ടായിരുന്നു, അപ്പൊ അത് വെട്ടാണ്ട് തന്നെ നിർത്തിയിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് ഡെക്കറേഷനും ചെയ്തിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാം, പാത്രങ്ങളൊക്കെ എടുക്കാം. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം കുഞ്ഞടപ്പാണ് വെച്ച് കൊടുക്കുന്നത്. കുഞ്ഞിപ്പേർക്ക് വെച്ചൊരു കുഞ്ഞടപ്പ്, അത് നമുക്കിനി ചൂട്ടൊക്കെ കത്തിച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കാം. കുഞ്ഞി കുഞ്ഞി പീസായിട്ട് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം തീയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാം. ഇതാണ് കേട്ടോ ചട്ടി, നല്ല ക്യൂട്ടല്ലേ കാണാൻ. അങ്ങനെ നമ്മളിത് ആ ചട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. വിറകൊക്കെ ഒന്ന് തള്ളിക്കൊടുക്കാം കേട്ടോ. ഇപ്പൊ ആ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വിറകൊക്കെ ഒന്ന് തള്ളിക്കൊടുക്കണം കേട്ടോ ഇടക്കിടക്ക്. ഇനി നമുക്ക് അതിലോട്ട് കടുകിട്ട് കൊടുക്കാം. ഇനി ആ കടുകൊക്കെ നന്നായിട്ട് പൊട്ടട്ടെ കേട്ടോ. ഇനി നമുക്ക് സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. എന്തൊക്കെ ഇടണമെന്ന് എനിക്കൊരു പിടുത്തൂല്ല, എന്നാലൊരു രസത്തിന് വേണ്ടി എല്ലാം ഇടുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഉപ്പുമാവാണ്, ലാസ്റ്റ് എന്താവും നമുക്ക് കണ്ടറിയാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് പച്ചമുളകും ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പും വേണം ഗൈസ്, ഉപ്പാണ് ഇമ്പോർട്ടൻ്റ് എല്ലാ റെസിപ്പിയിലും. അപ്പോൾ നമുക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് റവ ഇട്ട് കൊടുക്കാം. ഉപ്പുമാവിൽ മെയിൻ റവയാണല്ലോ, അപ്പം നമുക്ക് അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ റവയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും ഏകദേശം ഉപ്പുമാവിൻ്റെ ഒക്കെ ഒരു രൂപം വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം, നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇതാ സെർവ് ചെയ്യാൻ പോവാണ്. ഇനി ടേസ്റ്റിംഗ് ആട്ടോ മെയിൻ പരിപാടി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞിപ്പര ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഇപ്പൊ തന്നെ പോയി ലൈക്ക് ചെയ്തേരെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ് ഉണ്ട്, ഈ എൻ്റെ ഒരു റെസിപ്പി ആരും ഫോളോ ചെയ്യരുതേ. ഇനി നമുക്ക് നമ്മുടെ ഉപ്പുമാവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, രസമുണ്ട്. ആരും ഈ റെസിപ്പി ആണ് എനിക്ക് ഇരുന്നോ.